നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർലൂ തന്നെയാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ പോയ ഒരു വലിയ സംസ്ഥാനമാണ് കർണാടക. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിട്ട് പോലും കേവലം 78 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്ന കർണാടക. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ നമുക്കറിയാം, കർണാടകത്തിൽ കോൺഗ്രസ് 122 സീറ്റുകൾ നേടിയാണ് ജയം ഉറപ്പിച്ചത്. 224 സീറ്റിൽ അന്ന് BJP മുഖ്യ പ്രതിപക്ഷം പോലും കിട്ടാതിരുന്നു. കർണാടക ജനതാപക്ഷ എന്ന KJP പാർട്ടി രൂപീകരിച്ച് അന്ന് BJP വിട്ട BS യെദ്യൂരപ്പ തിരിച്ച് BJP പാളയത്തിലേക്ക് എത്തുകയും അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അവിടെ വലിയ രാഷ്ട്രീയ യുദ്ധങ്ങൾ നടന്നു. കോൺഗ്രസ് ജനതാദൾ സെക്യുലറുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും ഒടുവിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമാവുകയും BJP MLA മാരെ പിടിച്ചെടുക്കുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്നും ജനതാദൾ സെക്യുലറിൽ നിന്നും ഇരു പക്ഷത്തു നിന്നും MLA മാരെ BJP സ്വന്തമാക്കി, പലരെയും രാജിവെപ്പിച്ചു, ഉപതെരഞ്ഞെടുപ്പ് നടത്തി. പല സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുകയും ചെയ്തു. ഈ ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണ്, BJP ആണ് ഭരിക്കുന്നത്. അവർക്ക് 115 സീറ്റുകൾ ഉണ്ട്. 224 നിയമസഭാ സീറ്റുകളുള്ള കർണാടകത്തിൽ 112+1 113 സീറ്റാണ് ഹാഫ് വേ മാർക്ക്. കോൺഗ്രസിന് ഇപ്പോഴും കരുത്തുള്ള ഒരു സംസ്ഥാനം. DK ശിവകുമാർ അമരത്തിരിക്കുന്ന കോൺഗ്രസിന്റെ കരുത്തുറ്റ തേരാളിയാണ് അദ്ദേഹം. സിദ്ധരാമയ്യയും അതോടൊപ്പം വീരപ്പ മൊയ്ലിയും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കന്നഡ മണ്ണിൽ കോൺഗ്രസിന് തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. ചിക്കമംഗലൂരിൽ രാഷ്ട്രീയപരമായ വിജയം നേടിയെടുത്ത ഇന്ദിരാഗാന്ധിയുടെ പഴയ ഗാംഭീര്യം ഉണർത്തുന്ന സ്ഥലം, ബെല്ലാരിയിൽ സോണിയാഗാന്ധി വിജയിച്ച സ്ഥലം, ഇങ്ങനെ നിരവധി കഥകളുണ്ട് കർണാടകയിൽ കോൺഗ്രസിന് എന്തുമാത്രം ആധിപത്യമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാം. 3 പാർട്ടികളാണ് തമ്മിൽ തമ്മിൽ കിടപിടിക്കുന്നത്. ജനതാദൾ സെക്യുലർ എന്ന ദേവഗൌഡയുടെ പാർട്ടി ഇപ്പോൾ മകൻ കുമാരസ്വാമിയുടെ കയ്യിലാണ്. ജനതാദൾ സെക്യുലർ മൈസൂർ മേഖലയിൽ ശക്തമാണ്. കിറ്റൂർ മേഖലയിലും കുറച്ചൊക്കെ സീറ്റുകൾ അവർ നേടിയെടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകൾ പിടിച്ചെടുത്തവർ വലിയ ശക്തി കാണിച്ചു. കോൺഗ്രസിന്റെ പല കോട്ടകളും അവർ തകർത്തതാണ് ശരിക്കും BJP യെ വലിയ രീതിയിൽ സഹായിച്ചത്. ഇക്കുറി എങ്ങനെയായിരിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കർണാടകയിലെ മൈസൂർ മേഖലയിലെ 61 സീറ്റുകൾ, അവിടുത്തെ സർവേ ഫലങ്ങൾ പറയുന്നത് കോൺഗ്രസിന് 36 സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അതായത് കഴിഞ്ഞ തവണ BJP ക്ക് വോട്ടുകൾ നേടാൻ കഴിയാത്ത സ്ഥലത്ത് ഇക്കുറിയും ഒന്നും സംഭവിക്കില്ല. BJP ക്ക് പ്രതികൂലമായിരിക്കും. ജനതാദൾ സെക്യുലറിന് കഴിഞ്ഞ തവണ 29 സീറ്റുകൾ നേടിയ സ്ഥലത്ത് ഇക്കുറി കോൺഗ്രസ് ആ സീറ്റുകൾ പിടിച്ചെടുക്കും ജനതാദൾ സെക്യുലറിന്റെ കയ്യിൽ നിന്നും. BJP യുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് രഹസ്യമായി അണിയറയിൽ നടത്തിയത്. MLC തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിരിച്ചടി കിട്ടിയതായി DK ശിവകുമാർ പറയുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ഥലത്താണ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചെടുക്കുന്നത്. ജനതാദൾ സെക്യുലറിന് അവിടെ 18 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മറ്റുള്ളവർക്ക് 3 സീറ്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. കിറ്റൂർ മേഖലയിൽ കൂടി എണ്ണുമ്പോൾ, അവിടുത്തെ സീറ്റുകൾ കൂടി എണ്ണുമ്പോൾ 111 എത്തുന്നു. 111 സീറ്റുകൾ എണ്ണുമ്പോൾ കോൺഗ്രസിന് മൊത്തത്തിൽ ടാലി 65 ഉയരും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. BJP ക്ക് കിറ്റൂർ മേഖലയിൽ നിന്നും 18 സീറ്റുകൾ ലഭിക്കും. അങ്ങനെ അവരുടെ ടാലി 4 നിന്നും 22. ജനതാദൾ സെക്യുലറിന് 2 സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് 20 സീറ്റിലേക്ക് എത്തുന്നു. മറ്റുള്ളവർക്ക് 1 സീറ്റ് കിട്ടാം. 4 സീറ്റുകളിലേക്ക് അവരുടെ ടാലി ഉയരുന്നു. കല്യാൺ മേഖല, കല്യാണ കർണാടക എന്ന് പറയുന്ന മേഖല കൂടി വരുമ്പോൾ അവിടുത്തെ 40 സീറ്റുകൾ കൂടി എണ്ണിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ 24 സീറ്റുകൾ വരെ കിട്ടാം. അങ്ങനെയെങ്കിൽ 89 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ടാലി ഉയരുന്നു. നോക്കൂ, 100 സീറ്റുകളിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസിന്റെ ട്രെൻഡ് മാറും കല്യാൺ മേഖല കൂടി എണ്ണിക്കഴിഞ്ഞാൽ എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. BJP ക്കാകട്ടെ 34 സീറ്റുകളിലേക്ക് അവർ ഉയരുന്നു. അതായത് 12 സീറ്റുകൾ അവിടെ നിന്നും അവർ നേടിയെടുക്കും. ജനതാദൾ സെക്യുലറിനും 4 സീറ്റുകൾ കിട്ടും എന്നാണ് ഇപ്പോഴത്തെ പ്രതീതി. മറ്റുള്ളവർക്ക് സീറ്റുകളൊന്നും കിട്ടില്ല. അങ്ങനെയെങ്കിൽ മുമ്പത്തെ ടാലി 4 സീറ്റുകൾ കൊണ്ട് തന്നെ മൊത്തത്തിൽ തൃപ്തിപ്പെടേണ്ടി വരുന്ന അവസ്ഥ. ബംഗളൂരുവിലെ അർബൻ മേഖലയിൽ കൂടി എണ്ണുമ്പോൾ, നമുക്കറിയാം സർവജ്ഞനഗര ഉൾപ്പെടെയുള്ള കോട്ട കൊത്തളങ്ങളുള്ള ബംഗളൂരു അർബൻ, റൂറൽ അല്ല, അർബൻ മേഖല കൂടി എണ്ണി കഴിയുമ്പോൾ 179 സീറ്റുകൾ എണ്ണിക്കഴിയുന്നു. 104 കോൺഗ്രസ് കുതിച്ചു കയറും. ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ട്.
ബി ജെ പിക്ക് അവിടെ നിന്ന് 11 സീറ്റുകൾ നേടിയെടുത്താൽ 45 ഉയരും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ജനതാദൾ സെക്യുലർ 26 കുതിക്കുന്നു. പക്ഷേ മുൻവശത്തെ പോലെ മുൻപ് 35 കുതിച്ച അവരുടെ റ്റാലി 26 താഴുന്നു. അതായത് 2 മാത്രം ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. മറ്റുള്ളവർക്ക് 4. സെൻട്രൽ കർണാടക കൂടി എണ്ണിക്കഴിഞ്ഞാൽ 205 അവിടെ കോൺഗ്രസിന് ചെറിയ ഇടിവ് പറ്റും. 104 എന്നുള്ളത് 108 എത്തുന്ന ഒരു കാഴ്ച. ബി ജെ പിക്ക് അവിടെ നേടിയെടുക്കാൻ കഴിയുന്ന പലതുകൊണ്ട് 22 സീറ്റുകൾ സെൻട്രൽ കർണാടകയിൽ നിന്നും ബി ജെ പി നേടിയെടുക്കും. ശക്തമായിട്ടുള്ള ബി ജെ പി വേരുള്ള സ്ഥലമാണ് സെൻട്രൽ കർണാടക. ഈ സെൻട്രൽ കർണാടക ശക്തമാണ്. നമുക്കറിയാം ഉത്തര കന്നഡ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും സർവശക്തമാണ്. അവിടെ ബി ജെ പി എതിർക്കാൻ പോലും കോൺഗ്രസിന് കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. ഉത്തര കന്നഡയിൽ മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ വിജയിച്ച ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കറിയാം അനന്ത്കുമാർ ഹെഗ്ഡെ അടക്കമുള്ള നേതാക്കൾ 500,000 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലമാണ് ഈ ഉത്തര കന്നഡ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ. അതുപോലെയാണ് ഈ സെൻട്രൽ കന്നഡ മേഖലകൾ, അവിടെയും ശക്തമാണ്. ബി ജെ പിക്ക് 22 സീറ്റുകൾ വരെ ലഭിക്കാം. ജനതാദൾ സെക്യുലറിന് ഒന്നും തന്നെ കിട്ടില്ല എന്നാണ് സർവേയിൽ പറയുന്നത്. 26 സീറ്റ് തന്നെയാണ്. മറ്റുള്ളവർക്ക് 4. കോസ്റ്റൽ കർണാടക കൂടി എണ്ണിക്കഴിയുമ്പോൾ കോൺഗ്രസിന് അവിടെ 10 ബി ജെ പിക്ക് അവിടെ 9. ഇഞ്ചോടിഞ്ചായിരിക്കും കോസ്റ്റൽ കർണാടക. കഴിഞ്ഞ തവണ ബി ജെ പി തൂത്തുവാരിയ സ്ഥലമാണ് കോസ്റ്റൽ കർണാടക. ഈ മേഖലയിലെ ബെൽറ്റ് മേഖല 19 സ്ഥലങ്ങളിൽ അവിടെ കോൺഗ്രസിന് നേരി എഡ്ജുണ്ട്. 10 വരെ ലഭ്യമാകാം. ബി ജെ പിക്ക് അവിടെ 9 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. 76 അവരുടെ ടാലി ഉയരുമ്പോൾ കോൺഗ്രസ് ഹാഫ് വേ മാർക്ക് കഴിയുന്നു. 113+5 118 കംഫോർട്ടബിൾ വിക്ടറിയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ ട്രെൻഡ് വ്യക്തമാക്കുന്നത്. ജനതാദൾ സെക്യുലർ പൊട്ടിപ്പാളീസാകുന്നു. 26 സീറ്റിലേക്ക് അവർ താഴുന്നു. അവരുടെ അവസ്ഥ ദയനീയം തന്നെയാണ്. അവരുടെ സഹായം വേണ്ട, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും. രാഹുൽ ഗാന്ധി പറഞ്ഞത് 150 അധികാരത്തിലെത്താൻ കഴിയും എന്ന വിശ്വാസമാണ്. ഒരുപക്ഷെ അത്രയൊക്കെ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഹാഫ് വേ മെജോറിറ്റിയിലേക്ക്, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് കന്നഡ ജനത കോൺഗ്രസിനെ സഹായിക്കും എന്ന ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റുള്ളവർക്ക് 4. 118, 76, 26, 4 കന്നഡ മണ്ണിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരുമോ? ഏവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്.